അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്ലാസ് കണ്ണീർ തട്ടിയാൽ എങ്ങനെയാണ് അറിയുന്നത്, കണ്ണീരിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ചർച്ച ചെയ്യുന്നത്. കണ്ണീരു സത്യമാണ് എന്ന വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ല. ധാരാളം ഹദീസുകൾ നമുക്ക് കാണാം. ഇസ്തഈദു ബില്ലാഹി തആല മിനൽ ഐനി ഫഇന്നൽ ഐന ഹഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇസ്തഈദു ബില്ലാഹി തആല മിനൽ ഐന, നിങ്ങൾ കണ്ണീരിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കുക, കാവൽ ചോദിക്കുക. ഫഇന്നൽ ഐന ഹഖ്ഉൻ, ഐന് കണ്ണീർ സത്യമാണ്, അതിൽ ഒരാൾക്കും തർക്കമില്ല. അൽ ഐനു തദ്ഖുലു റജുല അൽ ഖബർ, ഒരു മനുഷ്യനെ ഖബറിലേക്ക് എത്തിക്കുന്ന വലിയൊരു അപകടമാണ് കണ്ണീർ. കണ്ണീർ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഒരു മനുഷ്യനിക്ക് ഒരു നന്മ ഉണ്ടായാൽ ആ നന്മയെ ആശ്ചര്യത്തോടെ അതല്ലെങ്കിൽ അത്ഭുതത്തോടെ അസൂയയോടെ നോക്കിക്കാണുക, അപ്പോഴാണ് കണ്ണീർ സംഭവിക്കുന്നത്. ചിലപ്പോൾ അത് നല്ലതിന് പറഞ്ഞാലും ചിലപ്പോൾ സംഭവിക്കും, അത് നാവേറൂടെ നാവിലൂടെ പറഞ്ഞാലും സംഭവിക്കും, ചിലപ്പോൾ കണ്ണീരൂടെ നോക്കിയാലും സംഭവിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകളുണ്ട്. മഹാനായ സഹ്ല് ഇബ്നു ഹുനൈഫ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബൂ ഉമാമ വിവരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. സഹ്ല് ഇബ്നു ഹുനൈഫ് കുളിക്കുകയായിരുന്നു. അപ്പോൾ ആമിർ ഇബ്നു റബീഅ എന്ന ഒരാൾ വന്ന് പറഞ്ഞു, എത്ര മനോഹരമായ ശരീരമാണ് സഹലിനിക്കുള്ളത്, കാണാനെന്ത് ചന്തമാണ്, എന്ത് ഭംഗിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ സഹ്ല് ഇബ്നു ഹുനൈഫ് അവിടെ ബോധം കെട്ടുവീണു. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു. ഈ വിവരം അറിഞ്ഞപ്പോൾ റസൂലുള്ളാ വല്ലാത്ത ദേഷ്യത്തോടുകൂടെ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പലതും പറഞ്ഞ് നിങ്ങളെ സഹോദരൻ നിങ്ങളെ കൊല്ലുന്നത്, നിങ്ങളെ വാക്കിലൂടെ നാക്കിലൂടെ പലതും പറഞ്ഞ് നിങ്ങളെ സഹോദരനെ നിങ്ങൾ എന്തിനാണ് വധിക്കുന്നത് എന്ന് പറഞ്ഞ് ആ സഹ്ല് ഇബ്നു ഹുനൈഫിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത ഹദീസുകളിൽ കാണാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാക്കിൽ പറഞ്ഞും കണ്ണിൽ നോക്കിയും ഈ കണ്ണീർ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് കണ്ണീർ തട്ടിയാൽ, ഒരാൾക്ക് കണ്ണീർ ഉണ്ടോ ഇല്ലേ, അത് നമുക്ക് അടയാളങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാന്മാർ ധാരാളം അടയാളങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 അടയാളങ്ങൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾ അറിയിക്കുകയാണ്. ഒന്നാമത്തെ അടയാളം, കൈക്കാല് കടച്ചൽ. ഒരാൾക്ക് കൈക്കാല് കടച്ചൽ ഉണ്ടായാൽ അദ്ദേഹത്തിന് കണ്ണീരുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ രണ്ടാമത്തെ അടയാളം, അമിതമായ ക്ഷീണം. ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ക്ഷീണം എന്ന് പറയുന്നുണ്ട്. അമിതമായ ക്ഷീണം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് കണ്ണീരുണ്ട്. അതുപോലെ തന്നെ കൂട്ടുവായിടൽ, ഇടക്കിടക്ക് കൂട്ടുവായിടുന്ന സ്വഭാവമുണ്ടെങ്കിൽ അയാൾക്കും കണ്ണീരുണ്ട്. അതുപോലെ തന്നെ നാലാമത്തത്, കാര്യ തടസ്സം. ഒരു കാര്യം പൂർത്തിയാകുന്നില്ല, ഒരു കാര്യം മുമ്പോട്ട് പോകുന്നില്ല എങ്കിൽ അയാൾക്ക് കണ്ണീരുണ്ട്. അതുപോലെ തന്നെ അഞ്ചാമത്തെ അടയാളം, പെട്ടെന്നുണ്ടാകുന്ന രോഗം. പെട്ടെന്ന് ഉണ്ടാകുന്ന രോഗം ഒരാൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അയാൾക്കും കണ്ണീരുണ്ട്. അതുപോലെ തന്നെ ആറാമത്തെ അടയാളം, കണ്ണിൽ ഇരുട്ട്. ഒരു കണ്ണിൽ ഇടക്കിടക്ക് ഇരുട്ട് സംഭവിക്കുക എങ്കിലും അയാൾക്ക് കണ്ണീരുണ്ട്. അതുപോലെ തന്നെ ചെവിയിൽ ഒരു തരം ശബ്ദം കേൾക്കുക എങ്കിലും അയാൾക്ക് കണ്ണീരുണ്ട്. എട്ടാമത്തെ അടയാളം, സംശയരോഗം. എല്ലാത്തിനും സംശയത്തോടുകൂടെ കാണുക. എന്തെങ്കിലും പറഞ്ഞാൽ, എന്തെങ്കിലും കേട്ടാൽ, എന്തെങ്കിലും ചിന്തിച്ചാൽ സംശയത്തോടുകൂടെ കാണുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ അയാൾക്കും കണ്ണീരുണ്ട്. ഒമ്പതാമത്തെ അടയാളം, എത്ര കിട്ടിയാലും തികയാതെ വരിക, മതിയാകാതെ വരിക, അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾക്കും കണ്ണീരുണ്ട്. പത്താമത്തത്, രക്തസംബന്ധമായ രോഗങ്ങൾ. ഈ 10 അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരു അടയാളം ഒരാൾക്കുണ്ടായാൽ അയാൾക്ക് കണ്ണീരുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കണ്ണീര് നമുക്ക് ഉണ്ടായാൽ ഉടനെ തന്നെ അതിൻ്റെ പ്രതിവിധി, അതിൻ്റെ പരിഹാരം, അതിൻ്റെ ചികിത്സകൾ നാം നടത്തണം. ഇല്ലെങ്കിൽ തദ്ഖുലുർ റജുല അൽ
ഒരു മനുഷ്യനെ ഖബറിലേക്ക് വരെ എത്തിക്കും ഈ കണ്ണീർ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ മരിപ്പിക്കാനും അത്രയും കഴിവുള്ള ഒന്നാണ് കണ്ണീർ. സുബ്ഹാനഹു തആല നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് കണ്ണീരിൻ്റെ അടയാളങ്ങളാണ്. ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ ഈ കണ്ണീർ തട്ടിയാൽ, കണ്ണീർ ഉണ്ടായാൽ നാം എന്താണ് ചെയ്യേണ്ടത്, അതിന് ഹദീസിൽ വന്ന ദുആകൾ എന്താണ്, ചികിത്സകൾ എന്താണ്, ഖുർആനിൽ പറഞ്ഞത്, അതൊക്കെ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ദീനി അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടതും അറിയേണ്ടതുമായ പ്രധാനപ്പെട്ട അറിവുകളും അതുപോലെ തന്നെ ദിക്ർ ദുആകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ, നിങ്ങൾക്ക് കിട്ടാൻ സൈനി വിഷൻ എന്നുള്ള ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ പെട്ടെന്ന് കിട്ടാൻ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും അമർത്തി നിങ്ങളുടെ കൂട്ടുകാർക്ക്, സുഹൃത്തുക്കാർക്ക്, കുടുംബക്കാർക്ക്, വേണ്ടപ്പെട്ടവർ ഇതുപോലെയുള്ള വീഡിയോകൾ എത്തിച്ചു കൊടുക്കുക. എങ്കിലും നിങ്ങൾക്ക് വലിയ ഒരു സ്വതക്ക ചെയ്തതിൻ്റെ നന്മ പ്രവർത്തിച്ചതിൻ്റെ കൂലിയാണ് ലഭിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.